ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്നിങ് വരിക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ലൈവ് ഇട്ടത് ആരെങ്കിലും ഉണ്ടോ വളരെ ഒന്ന് താമസി താമസിച്ച് പോയി അപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിയിട്ട് മാത്രം ലൈവിൽ വന്നത് അത് പറഞ്ഞ് ഞാനങ്ങ് പോയിക്കോളും അപ്പോൾ ഞാനിപ്പോൾ വന്ന് കയറ്റിലും കൂട്ടുകൂർ പോയതായിരുന്നു അപ്പൊ ആരെങ്കിലും ഒരാ ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവ് തുടങ്ങാം ആ രാജേഷ് ഭാസ്കർ ആ അപ്പോ ഞാൻ പറയാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തെരുവു നായ്ക്കളെ ശല്യം ഒരുപാട് രൂക്ഷമാണല്ലോ അപ്പോൾ ഞാൻ ഒരു മൃഗസ്നേഹി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയണം അതിന് മുന്നേ ഞങ്ങളിന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതായത് കണ്ണൂർ ജില്ല പഞ്ചായത്ത് അപ്പം പി പി ദിവ്യ ദിവ്യയുടെ പ്രസ്താവനയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചെയ്യേണ്ട കാര്യങ്ങളാണ് നായകൾക്ക് വാക്സിനേഷൻ കൊടുക്കലും അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലും ഇതൊന്നും ചെയ്യാതെ വെറും നായ്ക്കള ദയാവധത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അതായത് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ എന്താ പറയേണ്ടത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നായി ഒരു കുട്ടീനെ ആക്രമിച്ചു എന്ന് കരുതി ഇപ്പം ഒരുപാട് വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു വിഷയം എടുത്തിട്ടതെന്ന് നല്ല രീതിയിൽ അറിയാം അപ്പോൾ ഇന്ന് വാട്സപ്പിലൊക്കെ വരുന്നൊരു മെസ്സേജ് ഉണ്ട് അതായത് പി ദിവ്യക്കെതിരെ വധഭീഷണി മുഴക്കിയത് എന്ന് അത് ഒരു കുട്ടി തന്നെയാണ് അതായത് ആ കുട്ടീൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം കുട്ടീൻ്റെ അമ്മക്ക് മാനസിക രോഗിയാണ് കാരണം ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുള്ള ഇടക്ക് പോയിട്ട് അവര അമ്മേനെ അവിടെ സംസാ സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം ഇതാ അമ്മയുടെ ഇതാണ് അമ്മയാണിത് അപ്പോൾ ഇതാണ് ദിവ്യ എന്ന് പറയുന്നത് എന്താ ധന്യെന്നു പറയുന്നൊരു കുട്ടി അപ്പം അമ്മേൻ്റെ അതേ അസുഖം ഈ പിന്നെ ധന്യക്കും ഉണ്ട് അപ്പം അവൾ മാനസിക രോഗം കാണിക്കാണ്ട് നിൽക്കുന്നത് ഒന്നാമത് അവരെ കയ്യിൽ പൈസയില്ല നിങ്ങൾ അമ്മയുടെ കൊലം കണ്ട നിങ്ങൾ കണ്ട ഈ എന്താ പറയേണ്ടത് ഒരു ഭക്ഷണത്തിന് പോലും ഗതില്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇടക്ക് ഫ്രണ്ട്സുമാർ കൊടുക്കുന്ന ഇതൊക്കെ കൊണ്ട് എങ്ങനെയാ എന്നാ പറയേണ്ടത് ഇതായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വാട്സപ്പിൻ്റെ അകത്ത് ഒരു അവരെ മക്കൾ അതായത് ഈ ധന്യരുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അതുകൊണ്ട് പിന്നെ വാട്സപ്പിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്താ പറയേണ്ടത് അത് ദിവ്യ വിചാരിച്ചു ഈ പെണ്ണുങ്ങളെന്തോ ചെയ്യേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ചിരിയാണ് വരുന്നത് ഇത്രയും മതപ്പതിച്ച് പോയോ നിങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക ഈ കുട്ടിയെ പറ്റി നിങ്ങൾ എന്തെല്ലാം ആക്രോശാണ് ഈ ഒരു ന്യൂസ് ചാനലിലും അതും ഇതും പി പി ദിവ്യനെ ഭീഷണി ഭീഷണിപ്പെടുത്തിയത് ആരാണ് എന്നുള്ളത് നിങ്ങളറിയണം ഇതാ തീരെ വയ്യാത്ത എന്താ പറയണ്ടത് ഒരു ആ കുട്ടിയുടെ അമ്മയാണിത് മാനസിക രോഗി ആ കുട്ടിക്കും മാനസിക രോഗമുണ്ട് ആ കുട്ടി ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇടക്ക് എന്നാലും പോലെയുള്ള ആൾക്കാരൊക്കെ സഹായിച്ചുകൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അവരെ വെറുതെ നിങ്ങൾക്ക് വിട്ടൂടെ ഈ പി ദിവ്യ നിങ്ങൾ ഇത് കാണും അതായത് എല്ലാവരും എൻ്റെ ലൈവ് ഒരു പക്ഷേ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഈ പി പി ദിവ്യ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ദയവ് ചെയ്തിട്ട് ഒരപേക്ഷന്ന് കാരണം നിങ്ങൾക്ക് എന്താ പറയണ്ട നിങ്ങൾക്കൊക്കെ ഭയങ്കര പൈസയും കാര്യങ്ങളൊക്കെയുള്ള കൂട്ടത്തിലാണ് അതായത് പഞ്ചായത്തുനിന്ന് നല്ല ഓണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ നായ്ക്കൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കുക ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഈ വന്ധീകരണ ശസ്ത്രക്രിയ പോലെയുള്ള സംഭവങ്ങൾ പടിയൂരാണുള്ളത് അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇതിന് വേണ്ടുന്ന സഹായവും ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതൊക്കെ മുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ജനങ്ങളൊന്നും അറിയുന്നില്ല ഒന്ന് രണ്ട് നായ്ക്കൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഒരു കൊലപാതകി ഒരു കൊലപാതകം ചെയ്ത ആളാ ആ ഒരു കൊലപാതകനിലെ അറസ്റ്റ് ചെയ്യും ആൾ മൊത്ത ആൾക്കാരെ ആ നാട്ടിലെ മൊത്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ പോയിട്ട് ഇല്ലല്ലോ അപ്പം ഈ മിണ്ടാ പ്രാണികളോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എന്നാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇവള് ഈ പി പി ദിയ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് പോലും ദയാവധത്തിന് നാണോ മാനോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം നിങ്ങളൊക്കെ ഒരു ഒന്നുമില്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസവും ഉള്ള ടീം തന്നെയല്ലേ ഞാനിത് പറയാൻ വേറെ ഈ രാത്രിയിൽ നിങ്ങളെ മുന്നിൽ ഇപ്പം പറയാൻ വേറെ ഒന്നും കൊണ്ടല്ല കാരണം കാരണം എനിക്കറിയുന്ന ഈ ഒരു കുട്ടിയാണ് ഈ എന്ന് പറയുന്നത് മാനസിക രോഗം അതായത് അമ്മക്കും മാനസിക രോഗം പിന്നെ അതുപോലെ തന്നെ ഇവക്കും ഇവളെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കാണിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് അന്നേരം ഇന്ന് രാവിലെ ഞാൻ വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള ഒരു സംഭവം കാണുന്നത് തന്നെ നിങ്ങൾക്ക് ആ കുട്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇതാണ് ആൾ എന്നിട്ട് നിങ്ങൾക്കൊക്കെ നാണവും മാനവും ഇല്ലേ ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഈ ദിവ്യനോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാനാണ് ഏഹ് അപ്പം തീർച്ചയായിട്ടും അതെ അത് ശരിയാന്ന് ചന്ദ്രലേഖ രഞ്ജിത്ത് തന്നെപ്പോലെ ഒരാളുടെ ഭീഷണിയിൽ കുടുങ്ങിപ്പോയി എന്ന് പറയാൻ ഇവർക്ക് നാണോ മാനോ ഉണ്ടോ ഈ സുഖമില്ലാത്ത ഒരു അമ്മയും അതുപോലെ തന്നെ ആ മോളും ആ പാപ്പിനും ശരിയിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയാൻ പറ്റുമോ ഇതൊക്കെ ആൾക്കാർ നോക്കേണ്ടതാന്ന് എല്ലാ ആൾക്കാരും നോക്കേണ്ടതാന്ന് ഇത് പിന്നെന്താ പറയേണ്ടത് കാര്യം അറിയാണ്ട് ഏർ എടുത്തു ചാടി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് തോന്നുന്നത് നമ്മുടെ ദിവ്യ ചേച്ചി തീർച്ചയായിട്ടും എനിക്ക് ഈ ദിവ്യനോട് പറയാനുള്ളത് പി പി ദിവ്യനോട് പറയാനുള്ളത് എല്ലാം നമ്മൾ ആ പിന്നെ മുഴപ്പിലങ്ങാട് നടന്ന സംഭവം അതുപോലെ തന്നെ ഈ നായി കടിക്കുന്നതോ അതിനൊന്നും നമ്മൾ എതിരല്ല ഏർ പക്ഷെ ഇങ്ങനെയുള്ള ഇത് വരാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കായിട്ട് തന്നെയാന്ന് അതായത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടാ ഏ അപ്പോൾ അതല്ലേ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പം പാനൂരുണ്ട് പിന്നെ ഒരു നായി ഒരു കൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് പണ്ട് പക്ഷെ അതൊന്നും ഇപ്പം കാറ്റിൽ പറത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കാര്യം പറയേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പം ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് കമന്റൊക്കെ ഇടുന്നുണ്ട് അപ്പൊ കമൻ്റ് ഇടുന്നതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല ഇത് ദിവ്യ കണ്ടിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അണികളൊന്ന് ദിവ്യക്കൊന്ന് കാണിച്ചു കൊടുക്കുക കാരണം മാനസികാരോഗിയായ ഒരമ്മയെയും മകളെയാണ് ഈ സ്ത്രീ ഉപദ്രവിക്കുന്നത് ദിവ്യ അതായത് ധന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യേൻ്റെ അമ്മയും ധന്യയും കുറച്ച് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവര് അവരെ സന്തോഷം കണ്ടെത്തുന്നത് അതിലൂടെയാണ് അതിന് നിങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിന് തക്കം പിടിക്കാൻ നമ്മുടെ പാലൂരിലെ മനുഷ്യസ്നേഹി കൂട്ടായ്മയും എന്താ ഈ ചെയ്യുഷ്യസ്നേഹി കൂട്ടായ്മ അവർക്ക് സപ്പോർട്ട് പി ദിവ്യക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് ഇന്നൊരു പോസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ അതിലെ ആയിട്ട് തീരെ നാണവും മാനും എളുപ്പമൊന്നും കാരണം അവര് പഞ്ചായത്തിനോട് ഈ പറയുന്ന നേരം കൊണ്ട് പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് ഒന്ന് നിങ്ങൾ പോയിട്ട് പറയുക നായികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പി കൊടു ഏർപ്പാടായി കൊടുക്കാൻ അതായത് തെരുവ് നായികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടറോ അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ വേണ്ടുന്നത് അതിനൊക്കെ ഫണ്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ ഫണ്ടൊക്കെ എവിടെ പോയി എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ടീമുകൾ അതായത് ഞാൻ മതം ഒന്നും ഞാൻ പറയുന്നില്ല അവരാണ് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ദിവ്യ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ അമ്മയും മോളെയും എനിക്ക് നല്ലോണം അറിയാം കാരണം അവർക്ക് സുഖമില്ലാത്തൊരു ആളാണ് പിന്നെ തന്നെ കുടുംബം സി പി എം പ്രശ്നം തീരുമാനം അതെങ്ങനെയാണ് സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീരുക മാഷേ ഏ അവരെ ജീവിക്കാൻ അനുവദിക്കുക അവർ അമ്മയും മോൾക്കും സുഖമില്ലാത്ത ഒരാളാണ് അവര് വാട്സപ്പില് ഒരു മെസ്സേജ് വിട്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഭീഷണിന്ന് പറഞ്ഞിട്ട് അവര് ആ സ്ത്രീ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോ അതിന് തക്കതായ ഒരു മറുപടി കൊടുക്കണ്ടേ പ്രത്യേകിച്ച് അണ്ണിനെയോ അമ്മേനെയൊക്കെ നമുക്ക് നല്ലോണം അറിയാം ആ അമ്മക്ക് എത്രയോ കാലങ്ങളായിട്ട് എന്താ പറയേണ്ടത് മാനസിക രോഗത്തിന് ചികിത്സയിലാണ് ആ കുട്ടീൻ്റെ അടുക്ക പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ചികിത്സയ്ക്ക് പോകാത്തത് അപ്പോൾ റിയാസ് ലില്ലി നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്ന് കുറച്ചു കൊണ്ടേയിരുന്നു ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ലൈവ് ഞാൻ കട്ടാക്കുന്നതാണ് അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്താ പറയേണ്ടത് എല്ലാവരും കമൻ്റ് ഇട്ടിട്ട് അങ്ങ് പോയിക്കോളാം ഓക്കെ ദിവ്യക്ക് കാണിച്ചു കൊടുക്കുകയും വേണം കാരണം ദിവ്യ ഇങ്ങനെയുള്ള ടീമിന് അതായത് ദിവ്യക്ക് തീരെ ഒരു നാണോ മാനോ എളുപ്പവും ഇല്ലയെന്നാണ് ചോദിക്കുന്നത് കാരണം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ഭീഷണി വന്നു ആ ഭീഷണി ചെയ്ത ആളാ പേരോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു പോലും അപ്പം ആർക്കാണ് ഉളിപ്പോ വേണ്ടത് ഏ അപ്പം തീർച്ചയായിട്ടും അവരെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കായിരുന്നു അറ്റ്ലീസ്റ്റ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഏ അവരെങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം ശരി ഞാൻ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഇത്ര മതി ശരി ശുഭരാത്രി